ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ലിക്വിഡിറ്റി പ്രതിസന്ധി കാരണം അമേരിക്കയിലെ ചെറുകിട ഇടത്തരം ബാങ്കുകളുടെ തകർച്ച ആഗോള സാമ്പത്തിക വീടുകളിലും ആശങ്ക വിതറിക്കഴിഞ്ഞു ഏതൊരു രാജ്യത്തെയും ബാങ്കിംഗ് മേഖല അവിടുത്തെ സമ്പദ്ഘടനയുമായി വളരെയധികം ഇഴുകിച്ചേർന്നതായതിനാൽ ലിക്വിഡിറ്റി സംബന്ധമായ അസന്തുലിതാവസ്ഥകൾക്ക് അതിരകവിഞ്ഞൊഴുകി ആഗോള സമ്പദ്ഘടനയെ ബാധിക്കാനും കഴിയും രണ്ടായിരത്തി എട്ടിൽ വൻകിട അമേരിക്കൻ ധനകാര സ്ഥാപനം പാപ്പരത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് തിരികൊളുത്തിയതിലൂടെ ഈ ആശങ്ക വ്യക്തവുമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ സമീപ കാലയളവിലേക്കുള്ള ബാങ്കിങ് വ്യവകളുടെ പ്രകടനം എങ്ങനെയാകാം എന്നാണ് ഇത്തവണ പരിശോധിക്കുന്നത് സുരക്ഷിത നിക്ഷേപം ഉണ്ടായിട്ടും നഷ്ടം എന്തായാലും നിലവിൽ അമേരിക്കൻ ബാങ്കിങ് മേഖലയിൽ തലപൊക്കിയിരിക്കുന്ന പ്രതിസന്ധി രണ്ടായിരത്തി എട്ടിനോളം രൂക്ഷമല്ല നിലവിൽ ഉടലെടുത്തിരിക്കുന്ന പ്രശ്നം പ്രധാനമായും നിക്ഷേപകർക്ക് ആവർത്തിച്ച് പണം കൊടുക്കേണ്ടി വരുന്നതിനാലുള്ള ബാധ്യതയും ബാങ്കുകൾ കൈവശം വച്ചിരിക്കുന്ന ആസ്തികളുടെ മൂല്യത്തിൽ ഹ്രസ്വ കാലയളവിൽ നേരിടുന്ന വ്യതിയാനവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് അതായത് ഉയർന്ന സുരക്ഷിതത്വവും ക്വാളിറ്റിയുമുള്ള സർക്കാർ കടപ്പത്രം പോലുള്ള ആസ്തികൾ കൈവശം ഉള്ളപ്പോഴും സ്വതന്ത്രമായതും കാര്യനിർവഹണത്തിനായി പ്രയോജനപ്പെടുത്താവുന്നതുമായ ഫണ്ട് ബാങ്കുകളുടെ പക്കൽ ഇല്ലായിരുന്നുവെന്ന് സാരം ഇത് ഫെഡറൽ റിസർവ് അതിവേഗത്തിലും തുടർച്ചയായും പലിശ നിരക്ക് ഉയർത്തിയത് കാരണം ഉടലെടുത്ത സാഹചര്യമാണ് ബോണ്ടിൻ്റെ വിലയും പലിശ നിരക്കും വിപരീതാനുപാതത്തിലാണ് നീങ്ങുക അതിനാൽ പലിശ നിരക്ക് ഉയർന്നത് കാരണം ബോണ്ടിൻ്റെ വിലയിടിഞ്ഞു മെച്ചൂരിറ്റി കാലാവധി വരെ ബോണ്ട് കൈവശം വെക്കാനുള്ള സാവകാശം ബാങ്കിന് ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിലെ വില മൊത്തത്തിലുള്ള നിക്ഷേപ ബാധിക്കില്ലായിരുന്നു എന്നാൽ താൽക്കാലികമായ ലിക്വിഡിറ്റി ആവശ്യത്തിന് വേണ്ടി താഴ്ന്ന വിലയുള്ളപ്പോൾ ബോണ്ട് വിൽക്കേണ്ടി വന്നതാണ് ബാങ്കുകൾക്ക് തിരിച്ചടിയായത് എന്തുകൊണ്ട് രണ്ടായിരത്തി എട്ട് വേറിട്ടതാകുന്നു രണ്ടായിരത്തി എട്ടിലെ സാഹചര്യം ഇന്നതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു വീണ്ടു വിചാരമില്ലാതെ വിതരണം ചെയ്ത ലോ ക്വാളിറ്റി സബ്പ്രൈം മോഗേജ് വായ്പകളുടെ ഭാഗമായിട്ടുള്ള ആസ്തികളുടെ മൂല്യം വൻതോതിൽ ഇടിഞ്ഞതാണ് അന്നത്തെ സാഹചര്യം രൂക്ഷമാക്കിയത് തുടക്കത്തിൽ താഴ്ന്ന ക്രെഡിറ്റ് സ്കോറുള്ളവർക്ക് വിതരണം ചെയ്ത വായ്പയിൽ വലിയ റിസ്ക് തോന്നിച്ചില്ലെങ്കിലും സാഹചര്യം മാറിയപ്പോൾ വിഷയം ബാങ്കുകൾക്കും നിയന്ത്രണ ഏജൻസികൾക്കും കടുത്ത തലവേദനയാണ് സൃഷ്ടിച്ചത് ഏതൊരു സമ്പദ്ഘടനയ്ക്കും അവിടുത്തെ ബാങ്കിങ് സംവിധാനം അവിഭാജ്യ ഘടകമാണ് അതിനാൽ തന്നെ സപ്രീം മോഗേജ് പ്രതിസന്ധി സമ്പദ്ഘടനയിൽ ഗുരുതര പരിക്കേൽപ്പിച്ചു രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടതിനാൽ ബാങ്കിങ് രംഗത്ത് സൂക്ഷ്മ മേൽനോട്ടവും പരിശോധനയും ഉണ്ടെന്നായിരുന്നു സിലിക്കൺ വാലി ബാങ്ക് തകർച്ചയ്ക്ക് മുമ്പ് വരെ നിക്ഷേപകരും നികുതിദായകരും വിചാരിച്ചിരുന്നത് എന്നാൽ നിരന്തരമായി വരുന്ന ഇത്തരം മിസ് സംഭവങ്ങൾ വെളിവാക്കുന്നത് സംവിധാനത്തിലെ പാളിച്ചകളാണ് എവിടെയാണ് പാളിച്ചകൾ സംഭവിക്കുന്നത് പുതിയ സാമ്പത്തിക സേവനങ്ങളും ഉൽപ്പന്നങ്ങളും എതിരാളികളിൽ നിന്നുള്ള മത്സരത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതും ഇതിനൊക്കെ പുറമെ ആഗോള സമ്പദ്ഘടനയിലെ മാറ്റങ്ങളും കാരണം ബാങ്കിൻ്റെ മാനേജ്മെൻറ്റുകൾ വെല്ലുവിളി നേരിടുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ സമ്പദ് വ്യവസ്ഥയും ധനകാര്യ നിയന്ത്രണവും പോലുള്ള ഘടകങ്ങളെക്കാൾ ബാങ്കിൻ്റെ ആഭ്യന്തരമായ പ്രവർത്തനങ്ങളിലേക്ക് ചൂണ്ടുവരിൽ ഉയരുന്നുണ്ട് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് അവരുടെ വൈഭവം പ്രവൃത്തികൾ ഉത്തരവാദിത്തം നേരിടാവുന്ന റിസ്ക് ഘടകങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള റിസ്ക് മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ അമേരിക്കയ്ക്ക് പുനഃപരിശോധന ആവശ്യമായി വരും ഇതിനു പുറമെ ബാങ്കിങ് നിയന്ത്രണ ഏജൻസിയുടെയും പണനയങ്ങളുടെയും കാര്യക്ഷമത സംബന്ധിച്ചും വിലയിരുത്തലുകൾ വേണ്ടിവരും അതേപോലെ അമേരിക്കയിലെ ചെറുകിട ബാങ്കുകൾക്ക് അവരുടെ കൈവശമുള്ള ആസ്തികളുടെ മൂല്യം വിപണി വിലയുമായി തിട്ടപ്പെടുത്തി നോക്കേണ്ടതിന് ബാധ്യതയില്ലെന്നത് ഓർക്കണം ഇത്തരം സാഹചര്യത്തിൽ വിവിധ ചെറുകിട യു എസ് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാമ്പത്തിക കണക്കുകളിൽ വ്യത്യാസങ്ങളും പൊരുത്തക്കെടുകളും കടന്ന ഒരാളുടെ സാധ്യതയുണ്ട് വിവിധ ഘടകങ്ങളും സാഹചര്യങ്ങളും കാരണം ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഉടലെടുക്കാമെങ്കിലും ഇതിന് ബാങ്കിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ആരോഗ്യസ്ഥിതിയിൽ സ്വാധീനം ചെലുത്താനാകും എന്നാൽ ഇന്ത്യയിലെയും യൂറോപ്പിലെയും ബാങ്കുകൾക്ക് കൈവശമുള്ള ആസ്തി മൂല്യത്തിന് വിപണി വിലയുമായുള്ള വ്യത്യാസം റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യതയുണ്ട് അതിനാൽ ഇവിടെ ഈ സ്ഥിതിവിശേഷം ആവർത്തിക്കാൻ സാധ്യതയില്ല എന്താകും ബാങ്ക് യവനുകളുടെ ഭാവി പ്രകടനം എന്തായാലും ബോണ്ടുകളുടെ വിപണി വില നോക്കാതെ അതിൻ്റെ നൂറ് ശതമാനം മൂല്യത്തിനും തുല്യമായ പണയത്തുക നൽകാനുള്ള അടിയന്തര ഫണ്ടിംഗ് സംവിധാനം ഫെഡറൽ റിസർവ് സജ്ജമാക്കി കഴിഞ്ഞതിനാൽ ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും ഉയർന്ന പലിശ നിരക്കും വായ്പാ വ്യതരണത്തിനുള്ള അവസരം കുറയുന്നതും സമ്പദ്ഘടന തളരുന്നതുമൊക്കെ ബാങ്കുകളെ പ്രതികൂലമായി ബാധിക്കാം അതിനാൽ ഇടക്കാലയളവിലേക്ക് ബാങ്കിംഗ് ഓഹരികളുടെ പ്രകടനം ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലെ അറിയിക്കാനാണ് സാധ്യത എന്നിരുന്നാലും ഇപ്പോൾ കൈക്കൊണ്ട പരിഹാര നടപടികൾ കാരണം ഹ്രസ്വകാലയളവിൽ ബാങ്കിംഗ് ഓഹരികളിൽ മുന്നേറ്റം തെളിയാം പക്ഷേ ഒരു വശത്ത് ഉയർന്ന നിലവാരത്തിലുള്ള പലിശ നിരക്കും മറുവശത്ത് താഴാൻ കൂട്ടാക്കാത്ത പണപ്പൊരുപ്പവും ചേരുന്ന സ്ഥിതിവിശേഷം ആരെയും ഒഴിവാക്കുന്നില്ല ഇത് ബിസിനസ്സിൻ്റെ ലാഭക്ഷമതയിലും ഓഹരിയുടെ വിലയിലും പ്രതിഫലിക്കാം അതേസമയം അമേരിക്കൻ ബാങ്ക് ലഹരികളിലെ തകർച്ചയുടെ സ്വാധീനം കാരണം ബാങ്ക് നിഫ്റ്റി സൂചികൾ ആറ് ശതമാനത്തോളം തരത്തിൽ നേരിട്ട് കഴിഞ്ഞു അമേരിക്കൻ പ്രതിസന്ധി ഇന്ത്യൻ സമ്പദ്ഘടനയെയോ ആഭ്യന്തര ബാങ്കുകളെയോ നേരിട്ട് സ്വാധീനിക്കുന്നതല്ല ഇവിടെ ബിസിനസ് മെച്ചപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇന്ത്യയിലെ വായ്പാ വിതരണത്തിലുള്ള വളർച്ച അമേരിക്കകൾ ഇരട്ടിയാണ് ഈ ദേശത്തിൽ ശരാശരി പത്ത് ശതമാനം നിരക്കിൽ ഇന്ത്യയുടെ വായ്പാ വിതരണം വളരുമെന്നാണ് അനുമാനം ക്രെഡിറ്റ് ഗ്രോത്ത് ശക്തമാണെങ്കിലും ഇതിൻ്റെ വളർച്ചാ നിരക്ക് താഴുന്നുണ്ടെന്നതും വിസ്മരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം ഭാഗത്തിൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്ന ക്രെഡിറ്റ് ഗ്രോത്ത് മൂന്നാം ഭാഗത്തിൽ പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വായ്പകൾക്കുള്ള ആവശ്യത്തിലെ വളർച്ചാ നിരക്ക് പന്ത്രണ്ട് ശതമാനമായിരിക്കുമെന്നാണ് അനുമാനം ഒരു വശത്ത് ഡെപ്പോസിറ്റ് വർദ്ധിക്കുകയും മറുവശത്ത് വായ്പ വിതരണത്തിലെ വളർച്ചയുടെ ശക്തി കുറയുകയും ചെയ്താൽ ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ താഴാം വിശാലമായ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്കണോമിയിലും ഫിനാൻഷ്യൽ മാർക്കറ്റിലും ചാഞ്ചാറ്ററും തുടരാനാണ് സാധ്യത അതിനാൽ റിസ്ക് കൈകാര്യം ചെയ്യുന്നതിനായി നിക്ഷേപം വൈവിധ്യവൽക്കരിക്കുന്നതിനും നിക്ഷേപകർ മുൻതൂക്കം നൽകണമെന്ന് സാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമേ വീണ്ടും കാണാം